സന്യാസിയുടെയിൽ അന്തർ സംസ്ഥാന ചന്ദനമോഷ്ടവ പിടിയിലായി. തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശി സനീഷ് ചെറിയാനാണ് വനംവകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പ്രതി പോലീസിന്റെ തണ്ടർ ബോൾട്ട് അംഗമായിരുന്നു. ചന്ദനമോഷണ മാഫിയയിലെ മറ്റംഗങ്ങൾക്കായുള്ള അന്വേഷണം വനംവകുപ്പ് സംഘം ആരംഭിച്ചു. മറയൂർ കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഏറ്റവും അധികം ചന്ദനമരങ്ങൾ വളരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ പട്ടം കോളനി മേഖലയിലാണ്. ഇവിടങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വ്യാപകമായ ചന്ദനമോഷണ പരമ്പരയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ തുടർന്ന് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോഷ്ടാക്കൾ പിടിയിലായത്. സന്യാസിയോടയിൽ നിന്നും മോഷ്ടിച്ച ചന്ദനമരം കേസിലെ മറ്റൊരു പ്രതിയായ പൊക്കൻ ഷിബു എന്നയാളുടെ വീട്ടുമുറ്റത്ത് വെച്ച് കാതലൊരുക്കിയെടുക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന പൊക്കൻ ഷിബു തൂക്കുപാലത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളി സച്ചു, തൂക്കുപാലം സ്വദേശി ബിജു, ഓട്ടോറിക്ഷ തൊഴിലാളിയായ കണ്ണൻ എന്ന് വിളിക്കുന്ന അഖിൽ എന്നിവർ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടയിൽ സംഘത്തലവനായ സുനീഷിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 15 കിലോയോളം ചന്ദനം, മോഷണം നടത്തുവാൻ ഉപയോഗിച്ച വാക്കത്തി, കോടാലി, വാൾ തുടങ്ങിയവയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. മുമ്പ് വെള്ളിമാട് കുന്നിൽ പോലീസിന്റെ തണ്ടർ ബോൾട്ട് അംഗമായിരുന്നു സുനീഷ്. സ്വഭാവദൂഷ്യം മൂലം ഇയാളെ സേനയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ഇയാളുടെ പേരിൽ ചന്ദനമോഷണം, അബ്കാരി കേസുകൾ, മറ്റ് ക്രിമിനൽ കേസുകൾ എന്നിവയുൾപ്പെടെ വിവിധ പോലീസ് എക്സൈസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പട്ടയ ഭൂമികളിലെ ചന്ദനമരങ്ങളായിരുന്നു സംഘം പതിവായി കടത്തിയിരുന്നത്. കേരളത്തിൽ നിന്നും മോഷ്ടിക്കുന്ന ചന്ദനം പരുവപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പതിവ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥരായ നിഷാദ് പി എസ്, അരുൺ ജോയ്, ഷൈജു ഇ എസ്, ജോബിൻ പി എസ്, വി കെ മഞ്ജേഷ്, ബാദുഷാ പി എസ്, പ്രിൻസ് ജോൺ, പി ടി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.